വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു പൂക്കുലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പൂക്കുലേഹ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം എനിക്കൊരു പൂക്കല ഒരു മൂന്നെണ്ണം കിട്ടി എന്താ വെച്ചാൽ നമ്മുടെ ഒരു തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നിന്ന് കിട്ടിയതാണ് രണ്ടെണ്ണം നല്ല ടെൻഡർ ആണ് പക്ഷെ ഒന്ന് കുറേ മൂത്ത് പോയി അപ്പോൾ അത് ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ കണ്ട പൂക്കുലേഹ നല്ല കറക്റ്റായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ മൂത്ത പൂക്കുലിയോട് മാറ്റി വെക്കാം എന്നിട്ട് ചെറിയ ഇത് രണ്ടെണ്ണ ഉണ്ട് അപ്പോൾ അത് രണ്ടും ഒന്നും പൊളിച്ചെടുക്കാം അപ്പോൾ അത് രണ്ടും ഞാൻ തൊണ്ടൊന്ന് പൊളിച്ചെടുത്ത് കഴിഞ്ഞു ഇനി ഇത് വാഷ് ചെയ്യുക കഴുകുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ആ തൊണ്ട് തന്നെ എടുത്തിട്ടായിരുന്നു മാറ്റിയതാണല്ലോ അപ്പോൾ നമുക്കിനി ഇതിനി അരിഞ്ഞെടുക്കുക വേണ്ടു ഉണ്ടോ നല്ല ഫ്രഷായിട്ട് നല്ല ഇളയതായിട്ടുള്ള പൂക്കുലിയാണ് അപ്പം ഇങ്ങനത്തെയാണ് നമുക്ക് ഇത് പൂക്കല്ലേഖണ്ട എടുക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത് കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് ബ്രൗൺ കളറൊക്കെ ഉണ്ട് ഞാനതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് അരിയാൻ തുടങ്ങാം അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി വേണം അതിൽ നിന്ന് തന്നെ ഇനി ഇത് ഒന്നിച്ച് കൂട്ടി അങ്ങനെ അരിഞ്ഞാൽ മതി ചെറുതാക്കി ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ പൂക്കലൊക്കെ നമുക്ക് അരിയാൻ തുടങ്ങാം വളരെ സുഖമാണ് കിട്ടോ അത് അരിയാൻ ശരിക്കും പറഞ്ഞാൽ എന്താ നല്ല ചള്ളായ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് വളരെ സുഖമായിട്ട് അരിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമുക്ക് പൂക്കലൊക്കെ കിട്ടിയാൽ എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കുക എല്ലാവരും ഞാൻ അധികം കൂട്ടൊന്നും കൂട്ടണില്ലേ മരുന്ന് കൂട്ടുകളൊന്നും ഇല്ലാതെയാണ് ചെയ്യണത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ പൂക്കലൊക്കെ അരിഞ്ഞു കഴിഞ്ഞു നല്ല രസമായിട്ടിൽ കാണാൻ തന്നെ നല്ല പൂക്കുലയാണ് അതുകൊണ്ട് നല്ല രസമായിട്ട് ഉണ്ട് കാണുമ്പോഴും അപ്പോൾ പൂക്കുലൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൂക്കുലൊന്ന് വേവിച്ചെടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൂക്കളൊക്കെ ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇനി അതിൽ വെള്ളമൊന്നും ചേർത്തില്ല അതിന് വരെ തേങ്ങാ ഉപയോഗിക്കുന്നത് അപ്പോൾ തേങ്ങ നാല് തേങ്ങ തിരുമ്മി അതിൻ്റെ പാലെടുത്ത് വെച്ചതാണ് ഇത് രണ്ടാം പാലാണ് കേട്ടോ ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനേ ചേർക്കുള്ളൂ അപ്പോൾ രണ്ടാം പാലിൽ വേവിച്ചെടുക്കണേ അപ്പോൾ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ പൂക്കൾ ഏതാണ്ട് ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടാവും അപ്പോൾ അതിലേക്ക് അപ്പോൾ അത് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ രണ്ട് വിസലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതൊന്ന് തണുത്തതിന് ശേഷം കണ്ടോ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ലോണം വെന്തു ഇനി തണുത്തു അപ്പോൾ നമുക്കതൊന്ന് അരച്ചെടുത്ത് വരാം അപ്പോൾ മിക്സിയിലെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ വെള്ളം ഉപയോഗിക്കേണ്ട അതിൽ ആ തേങ്ങാപ്പായ ആ അത് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ പൂക്കൽ അരച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ലോണം അരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലാണ്ട് സമയം വേവിച്ച് നേരം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാം ചുക്കാണ് ചുക്കും ജീരകമാണ് ചേർക്കണത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് കഷ്ണം ചുക്ക് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ചെറിയ കഷ്ണം എടുത്താൽ മതി ഇത് ഞാൻ ഒന്നിച്ച് പൊടിച്ച് വെക്കാൻ വേണ്ടി അധികം എടുത്തു എന്നേ ഉള്ളൂ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജീരകവും അപ്പോൾ അത് രണ്ടും പൊടിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ശർക്കരയാണ് വേണ്ടത് അപ്പോൾ ശർക്കര ഞാൻ നല്ല കരിപ്പെട്ടി എന്ന് പറയില്ല അതാണ് മേടിച്ചിരിക്കുന്നത് അത് ഒരു ഉണ്ടയിട്ട് കണ്ട അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി അതൊന്ന് പൊടിച്ച് റെഡിയാക്കി എടുക്കണം പിന്നെ ഞാൻ ഇത് ആദ്യം തന്നെ ഉരുക്കണമൊന്നുമില്ല എന്താ വെച്ചാൽ അത് നല്ല ശർക്കരയാണ് കേട്ടോ കല്ലും മണ്ണൊന്നുമില്ല ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ഇടിച്ച് പൊടിയാക്കിയിട്ട് വെക്കാം നമുക്കത് റെഡിയാക്കി വെക്കാം ശർക്കര അപ്പോൾ ശർക്കരയുടെ കളർ അനുസരിച്ചിട്ട് നമ്മളുടെ പൂക്കുലേഹ്യത്തിൻ്റെ കളറും വ്യത്യാസം വരും കേട്ടോ ശർക്കര റെഡിയായി കഴിഞ്ഞു ഇനി ചുക്കും ചീരകും നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുത്ത് വരാം അപ്പോൾ അതും പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി പനങ്കൽക്കണ്ട എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം പനങ്കൽക്കണ്ട ഇത് നമുക്ക് കടയിലൊക്കെ മരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് പിന്നെ ഒരു പന്ത്രച് ഏലക്കായും കൂടെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശർക്കര നാനൂറ് ഗ്രാമാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് നല്ല ചുവട് കട്ടിയുള്ള ഒരു ചരിവം എടുക്കുക അപ്പോൾ ഞാൻ ചുവട് കട്ടിയുള്ള ഒരു കോപ്പർ ബോട്ടം ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൂക്കളെയൊക്കെ ഇട്ട് കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ എല്ലാം ചെയ്യേണ്ടത് അപ്പം മീഡിയം ഇപ്പം മീഡിയം ഫ്ലെയിമിൽ ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചോളൂ അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു ഇനി ശർക്കരയും കൂടെ ചേർക്കുക എന്താ വെച്ചാൽ നമ്മൾ പൂക്കൾ വേവിക്കലും അരയ്ക്കലും എല്ലാം ചെയ്ത കാരണം വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പം ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക ശർക്കര അതിൽ നല്ലോണം ചേർന്ന് വരുന്നവരയ്ക്ക് നന്നായിട്ട് കൈ ഇനി കയ്യെടുക്കാതെ ഇളക്കാൻ വേണം പെട്ടെന്ന് തന്നെ അത് ശരിയാവും ഇനി എന്താ വെച്ചാൽ കൈ എടുക്കാണ്ട് ഇളക്കി കൊണ്ടിരിക്കണം അതാണ് ഇതിൻ്റെ പ്രത്യേകത സിമ്മിലിട്ടാൽ തന്നെ മതി നല്ല ചൂടായി കഴിഞ്ഞാൽ സിമ്മിലിട്ടിട്ട് ഇത് വേണ്ട തിളച്ച് വരുന്നത് അപ്പോൾ അത് കുറുകി ഒന്ന് നന്നായി ചേർന്ന് വരുന്ന സമയത്ത് ഞാൻ കൂവപ്പൊടിയാണ് ചേർത്തത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൂവപ്പൊടി നല്ലോണം വെള്ളത്തിൽ കലക്കി കുറച്ച് വെള്ളത്തിൽ നല്ല അത് കലങ്ങാൻ നോക്കണമുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ വേഗം ബൈൻഡാവും നമ്മളുടെ ഈ പൂക്കുല അരച്ച കാരണം പെട്ടെന്ന് നമുക്ക് ഈ ലേഹ്യം സെറ്റായി വരും അപ്പോൾ പൂവപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് കുറുകി വരുന്ന സമയത്ത് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കുറുകി വീണ്ടും ഇതേമാതിരി തന്നെ ഒന്ന് കുറുക്കി വന്നിട്ട് ചുക്കും ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് കൈ എടുക്കാതെ ഇളക്കു തന്നെയാണ് അതിൻ്റെ ഇതേ ഇപ്പോൾ നമ്മുടെ കൈ എടുക്കാതെ ഇളക്കുമ്പോൾ നമുക്ക് അറിയാം അതിങ്ങനെ കുറുകി കുറുകി വരുന്നത് നല്ലോണം കുറുകി വരുന്ന സമയത്ത് തൻപാൽ ഒഴിക്കുക നമ്മൾ മാറ്റി വെച്ചാൽ നാല് തേങ്ങയെന്ന് പകുതി മാറ്റി വച്ചിട്ടുണ്ടല്ലോ ഒന്നാം പാല് അപ്പോൾ ഒന്നാം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി ഏകദേശം പൂക്കൊല ലേഹ്യത്തിൻ്റെ പണി ഏകദേശം ഫിനിഷ് ചെയ്യാറുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി ചേർക്കുക നമ്മളുടെ തൻപാലും കൂടെ നല്ലോണം ഇളക്കി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലോണം കുറുകി വരുന്ന സമയത്ത് ഇതേമാതിരി വീണ്ടും ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ടോട്ടൽ മൂന്ന് സ്പൂണ് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നല്ലോണം കൈയ്യെടുക്കാതെ ഇളക്കെന്നെ വേണം പൊട്ടി പൊട്ടിത്തെറിക്കാതെയൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ ടപ്പ് ടപ്പ് നിന്ന് തെറിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് അങ്ങാടിയിൽ നിന്ന് വേടിക്കാൻ കിട്ടും മരുന്ന് കടയിൽ നിന്നൊക്കെ മറ്റേ പൂക്കളലേഹ്യത്തിലേക്കുള്ള മരുന്ന് മേടിച്ച് പൊടിച്ച് അതിൽ ചേർക്കാവുന്നതാണ് ഞാനതൊന്നും ചേർത്തിട്ടില്ല തൽക്കാലം ജീ ഇതെല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ചുക്കും ജീരകവും ഏലക്കായും പനം കൽക്കണ്ടും മാത്രമാണ് ചേർത്തിരിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അത് മാത്രം ചേർത്താലും അത് ഞാൻ മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പനം കൽക്കണ്ടും ഏലക്കായയും പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പൂക്കളെ എല്ലാം ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്യല് കഴിഞ്ഞു ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇത് നല്ലോണം കുറുകേട്ടാ കയ്യെടുക്കാതെ ഇളക്കി കൊണ്ടിരിക്കണം അത് ഞാൻ കാണിക്കുന്നില്ല എപ്പോഴും വറ്റിച്ചുകൊണ്ടേയിരിക്കണം സിമ്മിൽ തന്നെ ഇടുക നല്ലോണം കൈ എടുക്കാതെ തന്നെ വേണം അങ്ങനെ സൈഡിൽ നിന്നൊക്കെ പോരും അപ്പം നല്ലോണം ആയി കഴിയുമ്പോൾ കണ്ടോ സൈഡിൽ നിന്ന് നമ്മുടെ ചീനച്ചട്ടീന്ന് ഇങ്ങനെ പോരും നമ്മൾ ചക്കയൊക്കെ വരട്ടുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അവസാനം ചക്കങ്ങൾ നല്ലോണം വിട്ടു പോരുമല്ലോ ചീനച്ചട്ടിന്ന് അപ്പോൾ അതേമാതിരി തന്നെ നമ്മുടെ ചരുവത്തിൽ നിന്ന് അതൊക്കെ ഇങ്ങനെ അടർന്ന് അങ്ങനെ പോരും അപ്പോൾ ആ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ പൂക്കൾ ലേഹ്യത്തിലേക്ക് ആഡ് ചെയ്യാനുള്ളതൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി ചേർത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ വല്ല അംശം ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടി കണ്ട നമ്മുടെ ചട്ടുകത്തുമൊന്ന് താഴ്ത്തേക്ക് വരുന്നില്ല ചട്ടുക നമുക്ക് മരത്തിൻ്റെ തവി വേണമെങ്കിൽ മരത്തിൻ്റെ തവി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഞാനിത് എടുത്തു എന്നേ ഉള്ളൂ ഏത് തവിയാണ് നമുക്ക് സൗകര്യച്ച് അതുകൊണ്ട് ഇളക്കുക അടി പിടിക്കരുന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം അല്ല ഒന്നും കൂടെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടാ എത്രത്തോളം ഡ്രൈ ആവണോ അത്രത്തോളം നമുക്ക് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാനും എളുപ്പമാണ് കഴിക്കാൻ എടുക്കുമ്പോഴും നല്ല കട്ടായിട്ട് തന്നെ അലുവേക്കള്ളി അതേമാതിരി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുകയാണ് അപ്പോൾ പൂക്കളലേഹ്യം നമുക്ക് പ്രധാനമായിട്ട് തണ്ടൽ വേദനയ്ക്ക് ഏത് പ്രായത്തിലും തണ്ടൽ വേദനയ്ക്ക് കഴിക്കാവുന്നതാണ് നമുക്ക് ബാക്ക് പെയിനൊക്കെ ഉണ്ടാവുമല്ലോ അതിന് പിന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ഇത് മസ്റ്റാണെന്നാണ് പണ്ടുള്ളവർ പറയുന്നത് എല്ലാ വീട്ടിലും നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇപ്പം എല്ലാം പ്രസവ ചികിത്സയ്ക്ക് പ്രധാനം അപ്പോൾ നമുക്ക് ഔഷധ ചേർത്ത് അതുണ്ടാക്കാവുന്നതാണ് അപ്പോൾ ലേഹ്യം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ വളരെ സിമ്പിൾ പ്രോസസ്സാണ് നമ്മുടെ ലേഹ്യം ഇങ്ങനെ ചരുവത്തൊന്നൊക്കെ വിട്ടുപോരിക ആ മാതിരി ചട്ടുകത്തിൽ തിക്കായി നിൽക്കുമ്പോൾ നമുക്കറിയില്ലേ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല കണ്ടേ ഇത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്താൽ പിന്നെ വീണ്ടും ഒന്ന് ഇരുന്ന് നല്ലോണം ആയിക്കോളും അപ്പോൾ തലോണം തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോൾ കണ്ടാൽ നമുക്കതിനെ കട്ട് ചെയ്തിട്ട് അലുവ മാതിരി തന്നെ മുറിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്കത് ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് തന്നെ ഗ്ലാസ് കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ ഗ്ലാസ് കണ്ടെയ്നർ നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് മാറ്റി വെക്കാം അപ്പോൾ ഇത് കളർ ചേഞ്ച് തോന്നും നമുക്ക് കണ്ടെയ്നറിൽ കാണുമ്പോൾ എന്താ വെച്ചാൽ ലൈറ്റിൻ്റെ കേട്ടോ അങ്ങനെ തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അല്ല പൂക്കലൊക്കെ കിട്ടുമ്പോഴും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ വരേക്ക് എല്ലാവർക്കും ബായ്